ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ഫ്ലോട്ടിംഗ് ബാർ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നല്ലൊരു ആപ്ലിക്കേഷനാണിത്. എന്തിനാണ് ഫ്ലോട്ടിംഗ് ബാർ ആപ്ലിക്കേഷൻ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഫ്ലോട്ടിംഗ് ബാർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് ഈസിയായിട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ സാധാരണ നമ്മളൊരു ഫേസ്ബുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിൽ പോയതിനു ശേഷം വീണ്ടും നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഇതൊന്നും വേണ്ട, നമുക്ക് ഈസിയായിട്ട് തന്നെ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് ബാർ വഴി, ഫ്ലോട്ടിംഗ് ബാർ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈസിയായിട്ട് നമുക്ക് യൂട്യൂബിലേക്കോ വാട്സപ്പിലേക്കോ ഏത് ആപ്ലിക്കേഷൻ വഴി ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ആപ്ലിക്കേഷനിലേക്ക് മാത്രമല്ല, നമ്മുടെ ഫോണിലുള്ള പല സെറ്റിംഗ്സിലേക്കും പല ടൂൾസുകളിലേക്കും അതുപോലെ തന്നെ പല മ്യൂസിക്കുകളിലേക്കും. അപ്പോൾ എന്ത് വേണ്ട, നമുക്ക് നമ്മുടെ ഫോണിൽ എന്തൊക്കെയുണ്ടോ അതിലേക്ക് ഏതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് തന്നെ പോകാൻ സാധിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ബാർ ആപ്ലിക്കേഷനാണ് ഈ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ മറ്റ് അതിൻ്റെ സെറ്റിംഗ്സ് എന്താണെന്നും അതെങ്ങനെ അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ ഫ്ലോട്ടിംഗ് ബാർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പെർമിഷനുകൾ നിങ്ങളുടെ ഫോണിൻ്റെ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ പെർമിഷനുകളെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ആപ്സ്, മ്യൂസിക്, ടൂൾസ് തുടങ്ങി ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിന് മുന്നാടിയായിട്ട് നിങ്ങൾ ഷോ ആപ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബാർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഫ്ലോട്ടിംഗ് ബാർ എന്നുള്ള ഓപ്ഷനും നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. ഇത് രണ്ടും നിങ്ങൾ എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ കുറേ പ്ലസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പ്ലസ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ആഡ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് ഇതുവരെ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണിച്ചാൽ വാട്സപ്പിൻ്റെ നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മുകളിലായിട്ട് ഇതുപോലെ ഒരു ഫ്ലോട്ടിംഗ് ബാറിൻ്റെ ഒരു ആരോ മാർക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു ആപ്ലിക്കേഷനിലേക്ക് ഈസിയായിട്ട് പോകാൻ ഇത് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മൾ ഇപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണോ ആഡ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈസിയായിട്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലേക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. യൂട്യൂബിലേക്കോ അങ്ങനെ ഇഷ്ടമുള്ള ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകുവാൻ ഈ ഒരു ഫ്ലോട്ടിംഗ് ബാർ വഴി നമുക്ക് സാധ്യമാകും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ആപ്ലിക്കേഷനുകൾ മാത്രമല്ല ഇത്തരം ഫ്ലോട്ടിംഗ് ബാർ വഴി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കുകളും അതുപോലെ തന്നെ ടൂൾസുകളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് താഴെയായിട്ടുള്ള ഒരുപാട് ടൂൾസുകൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റ്, ടേൺ ഓഫ് സ്ക്രീന്, സൈലൻറ്റ് മോഡ്, ബ്ലൂടൂത്ത് തുടങ്ങി നമുക്ക് മൊബൈലുള്ള ഏകദേശം എല്ലാ ടൂൾസുകളും നമുക്ക് ഇതുവഴി ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വെതർ, അതുപോലെ തന്നെ കോണ്ടാക്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട കോണ്ടാക്റ്റുകൾ മറ്റുമൊക്കെ നമുക്ക് ഇതുവഴി ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ, നമുക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റുകൾ ഇതുവഴി ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻകമിംഗ് ഇവൻറ്റ്സ്, റീസെൻറ്റ് ആപ്ലിക്കേഷനുകൾ എന്ന് വേണ്ട നമ്മുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഈസിയായിട്ട് തന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് ബാർ ഐക്കൺ വഴി നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സത്യം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്നതും അതുപോലെ തന്നെ ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് മറ്റേതെങ്കിലും ഫീച്ചേഴ്സിലേക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനിലേക്കോ പോകാൻ ഏറ്റവും പ്രയോജനപ്രദമാകും ഈ ഒരു ഫ്ലോട്ടിംഗ് ബാർ ഐക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി.